ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, മോർണിംഗ്. ചോദ്യ നമ്പർ 211, ശ്രീ കെ ദാസൻ, ബഹുമാനപ്പെട്ട തൊഴിലും എക്സൈസ് വകുപ്പ് മന്ത്രി. സർ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തി വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്യുന്നതിനും ഇവരുടെ ക്ഷേമത്തിനുമായി കുടിയേറ്റ തൊഴിലാളി ക്ഷേമ പദ്ധതി 2010 നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിയിൽ അംഗത്വമെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദ്യാഭ്യാസ ഗ്രാൻറ് 3000 രൂപ, ചികിത്സാ സഹായം 25,000 രൂപ, ആശ്വാസ ധനസഹായം 25,000 രൂപ വരെ, ടെർമിനൽ ബെനിഫിറ്റ് 25,000 രൂപ വരെ, സ്വാഭാവിക മരണാനന്തരാനുകൂല്യം 10,000 രൂപ, അപകട മരണാനന്തരാനുകൂല്യം 50,000 രൂപ, ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിനുള്ള ധനസഹായം 15,000 രൂപ വരെ തുടങ്ങിയ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ചികിത്സാ സഹായം, അപകട ഇൻഷുറൻസ് എന്നിവ ഉറപ്പുവരുത്തുന്ന ആവാസ് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ സാമ്പത്തിക വർഷം തന്നെ തൊഴിലാളികൾക്ക് ആനുകൂല്യം ലഭ്യമാക്കാൻ കഴിയും. കേരളത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വൃത്തിയുള്ളതും സുരക്ഷിതവുമായ പാർപ്പിടം, പ്രതിമാസ വാടക ഈടാക്കി നൽകുന്നതിനു വേണ്ടി തൊഴിൽ വകുപ്പിന്റെ കീഴിലുള്ള ഭവനം ഫൗണ്ടേഷൻ കേരള നടപ്പിലാക്കി വരുന്ന പദ്ധതികളിലൊന്നാണ് അപ്നാഗർ പദ്ധതി. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി ഹോസ്റ്റൽ രീതിയിലുള്ള പാർപ്പിട സമുച്ചയമാണ് ഈ പദ്ധതി വഴി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയിൻ കീഴിലെ ആദ്യ സ്കീം പാലക്കാട് ജില്ലയിലെ കിൻഫ്ര കഞ്ചിക്കോട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുന്നതാണ്. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഇത്തരം ഹോസ്റ്റലുകളുടെ പണി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലും ഈ സാമ്പത്തിക വർഷം ആരംഭിക്കുവാൻ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി മെഡിക്കൽ ക്യാമ്പ്, സമ്പർക്ക പരിപാടികൾ, പരസ്യപ്രചാരണങ്ങൾ എന്നിവ ക്രമമായി നടത്തിവരുന്നു. ബി, പരിഗണനയിലില്ല. സി, പരിശോധിക്കുന്നുണ്ട്. ഇതിനായി ആവാസ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. ആവാസ് പദ്ധതിയിൻ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് 15,000 രൂപയുടെ സൗജന്യ ചികിത്സ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രിയിൽ നിന്നും എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ലഭ്യമാക്കുന്നതാണ്. ആരോഗ്യ ഇൻഷുറൻസിനോടൊപ്പം 2,00,000 രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷ കൂടി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഡി, തൊഴിലാളികളുടെ സൗകര്യവും ശുചിത്വവും ഉറപ്പുവരുത്തുന്നതിനായി 3/8/2016 സർക്കാർ ഉത്തരവ് 9/60/16/തൊഴിൽ നമ്പറായി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രസ്തുത ഉത്തരവിലെ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ എല്ലാ ജില്ലാ ലേബർ ഓഫീസർമാർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീ കെ ദാസൻ. സർ, ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരുടെ മുഖേന പകർച്ചവ്യാധികൾ വ്യാപിക്കാൻ ഇടയാവുന്നുണ്ട്. അങ്ങനെ കേരളത്തിലേക്ക് വരുമ്പോൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുമ്പോൾ നിർബന്ധമായിട്ടുള്ള ഒരു ആരോഗ്യ പരിശോധന സംവിധാനം ഏർപ്പെടുത്താൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ തൊഴിലിടങ്ങളിലെ സുരക്ഷയും അവരുടെ ആരോഗ്യവും ഉറപ്പുവരുത്തുന്നതിനുള്ള എന്തെല്ലാം നടപടിയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചു വരുന്നത്? ഗവൺമെൻറ് മുൻകൈയെടുത്ത് നടത്തിയ മെഡിക്കൽ ക്യാമ്പുകളിൽ പരിശോധനയ്ക്ക് വിധേയമായവരിൽ നിന്നും ഗുരുതരമായ രോഗങ്ങൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിനവർക്ക് ചികിത്സ ഉറപ്പുവരുത്തുന്നതിനും അവരുടെ സംരക്ഷണത്തെ മുൻനിർത്തിയുമുള്ള എല്ലാ നടപടികളും ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. തൊഴിലാളികൾ വരുമ്പോൾ തന്നെ മെഡിക്കൽ പരിശോധന എന്നുള്ളത് അത്ര പ്രായോഗികമല്ല. അത് മറ്റ് ചില പ്രയാസങ്ങൾക്ക് കാരണമാകും. ഇപ്പോൾ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ എല്ലാ തൊഴിലാളികളെയും ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി ഈ പകർച്ചവ്യാധിയോ മറ്റ് അസുഖങ്ങളോ അവർ നേരിടുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ സംസ്ഥാനത്ത് നടക്കുന്ന പല കുറ്റകൃത്യങ്ങളിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ പങ്കാളികളാകുന്നു എന്നുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. ഇവരെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള എന്തെല്ലാം സംവിധാനങ്ങളാണ് സർക്കാർ ആസൂത്രണം ചെയ്തതെന്ന് പറയാമോ? സർ,
കുറ്റകൃത്യങ്ങൾ എന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന തൊഴിലാളികൾക്ക് മാത്രമല്ല, പൊതുവെ അത്തരം ചില പ്രവണതകളുണ്ട്. അതിൽ ചില സമയത്ത് ഇവരും പെട്ടുപോയേക്കാം. ഇവിടെ ഈ എല്ലാ വിഭാഗം തൊഴിലാളികൾ, അതുപോലെ തന്നെ തൊഴിൽ കേന്ദ്രങ്ങൾ, ഇതെല്ലാം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഇന്ന് കേരളത്തിലുണ്ട്. പോലീസിൻ്റെ സഹായത്തോടുകൂടി ഇത്തരം തെറ്റുകൾ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ശ്രീ ആന്റണി ജോൺ ഓതറൈസ് ചെയ്ത പ്രകാരം ശ്രീ ജെയിംസ് മാത്യു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി വളരെ മാതൃകാപരമായ പദ്ധതികളാണ് ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ളത്, അഭിനന്ദിക്കുകയാണ്. ഇന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ വലിയ ഒരു ശതമാനം കുടുംബസമേതം നമ്മുടെ സംസ്ഥാനത്ത് വരികയും തൊഴിലിന് വേണ്ടി ഇവിടെ തന്നെ താമസിച്ച് ജീവിച്ച് തൊഴിലെടുക്കുകയും ചെയ്യുകയാണ്. അവരുടെ കുട്ടികൾക്ക് ഉള്ള പഠന സൗകര്യം ഇന്ന് വളരെ പ്രയാസകരമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ്. തൊഴിൽ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പുമായി കൂടി ആലോചിച്ച് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുമ്പോൾ അവരുടെ മാതൃഭാഷ കൂടി ഏതെങ്കിലും വിധത്തിൽ പഠിക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാമോ? സാർ, ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. ഈ കുടുംബസമേതം താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനം. കുടുംബസമേതം താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുമ്പോഴാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുക. സർ, ഇപ്പോൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള പാലക്കാട് കഞ്ചിക്കോട്ടെ ഈ താമസ പദ്ധതിയിൽ ഒരു മുറിയിൽ 10 തൊഴിലാളികളെ വീതം താമസിക്കാനുള്ള ഒരുക്കമാണുള്ളത്, സംവിധാനമാണ് ഒരുങ്ങുന്നത്. 64 മുറികളാണ് തയ്യാറായി വരുന്നത്. 640 തൊഴിലാളികളെ താമസിപ്പിക്കാൻ കഴിയും. തുടർന്ന് താമസ സൗകര്യം ഏർപ്പാട് ചെയ്യുമ്പോൾ കുടുംബസമേതം താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കൂടി പരിഗണിക്കുന്നതിന് ഗവൺമെൻറ് സന്നദ്ധമാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നിലവിലുള്ള സാഹചര്യങ്ങൾ ഉപയോഗിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് കൂടിയായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നതാണ്. മുഖ്യമന്ത്രി, നമ്മുടെ സമൂഹത്തിലെ ധാരാളം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളാണല്ലോ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി ജോലിയെടുക്കുന്നത്. അവിടെയെല്ലാം മലയാളികൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് മലയാളം പഠിപ്പിക്കാനുള്ള പൊതു സംവിധാനം അവർ തന്നെ ഒരുക്കുകയാണ്. ഓരോ സ്ഥലത്തും പോയി നമ്മൾ മലയാളം പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് സ്ഥലത്ത് അതിന് സൗകര്യം കിട്ടില്ല. അപ്പോൾ നമ്മളെ സമൂഹത്തിൽപ്പെട്ടവർ അവിടെ മലയാളം പഠിപ്പിക്കുന്നതിനാവശ്യമായ സൗകര്യം ചെയ്യുകയാണ്. അങ്ങനെയുള്ള സൗകര്യം അവർ ചെയ്യാന്നല്ലാതെ എല്ലാ ഭാഷയും പഠിപ്പിക്കാൻ ഇവിടെ വിദ്യാഭ്യാസ സിലബസിൻ്റെ ഭാഗമായിട്ട് സൗകര്യം ഒരുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശ്രീ കാരാട്ട് റസാഖ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി സഹായ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ? സർ, ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ആ മഹത്വമാണ് കേരളത്തിന് കൈവരിക്കുന്നത്. സർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗൻ ചൂണ്ടിക്കാണിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1979 അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളി നിയമം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നത്. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും കോൺട്രാക്ടർ വഴി ജോലിക്കെത്തുന്ന 5 തൊഴിലാളികളിലധികം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് മാത്രമാണ് നിയമം ബാധകമാവുക. നമ്മുടെ നാടിൻ്റെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഈ നിയമം മഹാഭൂരിപക്ഷം വരുന്ന തൊഴിലാളികൾക്കും സംരക്ഷണം നൽകുന്നതല്ല. ഈ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇവിടെ ഒരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഗൗരവമായിട്ട് ആലോചിക്കുകയാണ്. ജില്ലാ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് ജില്ലാ ലേബർ ഓഫീസറുമായി ബന്ധപ്പെട്ട് സഹായ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഇപ്പോൾ തയ്യാറാക്കി വരുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രവർത്തിപ്പിക്കുന്നതിന് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള കഴിവുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചു വരികയാണ്. അങ്ങനെ ലഭ്യമാകാത്ത പക്ഷം ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ചുമതലപ്പെടുത്തി അവർക്കെല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അവരുടെ സ്വന്തം ഭാഷയിൽ തന്നെ എഴുതി ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ
അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകണം എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ശ്രീ പി കെ ശശി ഓതറൈസ്ഡ് പകരം ശ്രീ വി കെ സി മുഹമ്മദ് ഗോയ. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് താമസ സ്ഥലം ഒരുക്കുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് താമസ സ്ഥലം വാടക നൽകുന്നത് ഇന്നൊരു കേരളത്തിലൊരു ബിസിനസ്സായി മാറിയിട്ടുണ്ട്. ഒരു വീട്ടിൽ കുറേയധികം ആളുകളെ താമസിപ്പിക്കുന്നു, തലയെണ്ണി വാടക ഈടാക്കുന്നു, മുറികളിൽ ആളുകളെ കുത്തിനിറയ്ക്കുന്നു. ടോയ്ലറ്റ് സൗകര്യമോ മാലിന്യ സംസ്കരണ സൗകര്യമോ ഇല്ലാത്ത സ്ഥിതിവിശേഷമാണ് കാണുന്നത്. ഈ കാര്യത്തിൽ ഓരോ മുറിയിലും എത്ര ആളുകളെ താമസിപ്പിക്കാം എന്നുള്ള എണ്ണം നിശ്ചയിച്ച് കൊടുത്ത് ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യം ക്ലിപ്തപ്പെടുത്തി നിയമം കൊണ്ടുവരാൻ വരുന്ന കാര്യം ഗവൺമെൻറ് പരിശോധിക്കുന്നു. സർ, ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സൗകര്യത്തെ മുൻനിർത്തി അവർക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കുന്നതിന് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് കഞ്ചിക്കോട്ടെ പദ്ധതി. അതുപോലെ അതിൻ്റെ അനുഭവങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിൽ കേരളത്തിൽ 3 കേന്ദ്രങ്ങളിൽ കൂടി ഈ പദ്ധതി നടപ്പിലാക്കാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, ഈ 3 ജില്ലകളിൽ കൂടി ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം തയ്യാറാക്കിയിട്ടുള്ള താമസ സൗകര്യം തയ്യാറാക്കിയിട്ടുള്ള മുറികളിൽ ഒരു മുറിയിൽ 10 പേരെയാണ്, 5 ഈ 2-ടയർ സിസ്റ്റമുള്ള 5 കട്ടിൽ ഒരു മുറിയിൽ 10 പേരെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവിടെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്, കുളിക്കാനുള്ള സൗകര്യമുണ്ട്, വസ്ത്രമലക്കുന്നതിനുള്ള സൗകര്യമുണ്ട്, വിനോദങ്ങളിലും മറ്റ് പരിപാടികളിലും ഏർപ്പെടുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. എല്ലാ സൗകര്യത്തോടും കൂടിയാണ് ഈ താമസ സൗകര്യം ഏർപ്പാട് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ ജില്ലകളിലും താമസ സൗകര്യം ഉറപ്പുവരുത്തണം. ഒരു ചെറിയ വാടകയ്ക്കാണ് ഇപ്പോൾ താമസ സൗകര്യം ഒരുക്കുന്നത്. ആ നിലയിൽ എല്ലാ ജില്ലകളിലും താമസ സൗകര്യം ഉറപ്പുവരുത്തുന്നതിനുള്ള സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിക്കുക. ഇപ്പോൾ തന്നെ ഈ ബഡ്ജറ്റിൽ 2.5 കോടി രൂപ ഗവൺമെൻറ് വകയിരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ. എത്ര തുക ആവശ്യമായി വന്നു കഴിഞ്ഞാലും സാമ്പത്തിക പ്രശ്നം പ്രതികൂലമാകാത്ത നിലയിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. ശ്രീ ഷാഫി പറമ്പിൽ. സർ, ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ഒരു കാര്യം, നമ്മുടെ തൊഴിലാളികൾ നേരിടുന്ന ഒരു കാര്യം, ഇപ്പം ഇന്നലെ മനോരമ ന്യൂസ് ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു, പാലക്കാട് FCI ഗോഡൌണിലെ ഈ അമിതമായ കീടനാശിനി പ്രയോഗം, ഇത് ഒട്ടും ശാസ്ത്രീയമല്ലാതെ ട്രാക്ടറുകൾ പുറത്തുനിന്ന് വാടകക്കെടുത്ത് കാലങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ തൊഴിലാളികൾക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പോലും വളരെ ഗുരുതരമാണെന്ന തരത്തിലാണ് ഇന്നലെ വാർത്തകൾ പുറത്തു വന്നത്. അപ്പോൾ ഇതിനകത്ത് ഭക്ഷ്യവകുപ്പ് മന്ത്രിയുമായി ആലോചിച്ച് ഇത് ശാസ്ത്രീയമാക്കി മാറ്റാനും തൊഴിലാളികൾക്ക് നേരിടാവുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതുമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചെടുക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങയുടെ വകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെടുമോ? സർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ഉന്നയിച്ചത് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ല. ഇവിടെ ഉന്നയിച്ച പ്രശ്നം എന്നുള്ള അടിസ്ഥാനത്തിൽ തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണത്തെ മുൻനിർത്തി വിവിധ പദ്ധതികൾ ഗവൺമെൻറ് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് വഴി തൊഴിൽജന്യ രോഗങ്ങൾ നിർണയിച്ച് തൊഴിൽജന്യ രോഗങ്ങളിൽ നിന്നും തൊഴിലാളികളെ വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ എടുത്തു വരികയാണ്. കേരളത്തിൽ അതിനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്തും. അദ്ദേഹം ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കുന്നതിനുള്ള നിലപാട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതാണ്. ശ്രീ ജോൺ ഫെർണാണ്ടസ്. സർ, എറണാകുളം ജില്ലയിൽ ഈ പൈനാപ്പിൾ കൃഷി മുതൽ പ്പെട്ട അംഗം ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞ കാര്യം ഇന്നലെ ചാനലിൽ കണ്ടു വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതേക്കുറിച്ച് പരിശോധിക്കുന്നതാണ്. ഈ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നത്. പൈനാപ്പിൾ കൃഷിയുടെ മുതൽ കടലിൽ പോയി മീൻ പിടിക്കുന്നത് വരെ ഇന്നിപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുണ്ട്. സർ, ഇവരുടെ സാമൂഹ്യ സ്ഥിതിയെ സംബന്ധിച്ചും മറ്റും പഠിക്കാൻ സന്നദ്ധ സംഘടനകളുടെയും മറ്റും സഹായം തേടിക്കൊണ്ട് ലേബർ വകുപ്പ്, തൊഴിൽ വകുപ്പ് അക്കാര്യത്തിലൊരു മുൻകൈയെടുത്ത് ഒരു പൊതുവായ സ്ഥിതി വിവരക്കണക്കുകൾ ആരോഗ്യമേഖലയടക്കം പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്താൻ തയ്യാറാകും. സർ, ഗവൺമെൻറ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ള ആവാസ് പദ്ധതിയിലൂടെ എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ കഴിയുമെന്നാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്രയാണെന്ന് കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ല. നേരത്തെ ഇവിടെ നടത്തിയുള്ള ഒരു പഠന റിപ്പോർട്ടിൽ സുമാർ 25 ലക്ഷം എന്നാണ് പറയുന്നുള്ളൂ, 25 ലക്ഷത്തിൽ കൂടുതൽ. ഇത് കൃത്യമായി നിർണയിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ആവിഷ്കരിച്ച ആവാസ് പദ്ധതിയിലൂടെ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഭാഗമായി തൊഴിലാളികളെ
രേഖപ്പെടുത്തി വരുമ്പോൾ ഗവൺമെൻറ് ചെലവിലാണ് നടത്തുന്നത്. രജിസ്റ്റർ ചെയ്യുമ്പോൾ എല്ലാ തൊഴിലാളിയുടെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി സഹകരണത്തോടുകൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഓരോ പ്രദേശത്തും വന്നു ചേരുന്ന തൊഴിലാളികളുടെ യഥാർത്ഥ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഗവൺമെൻറ് കരുതുന്നത്. ശ്രീ കെ സി ജോസഫ്. സർ, ഈ ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികളുടെ ലേബർ ക്യാമ്പിലെ അവസ്ഥയെ പറ്റി എന്നും പരാതിയുള്ളവരാണ് നമ്മളെല്ലാവരും. അവിടെ സ്ഥിതി വളരെ മെച്ചപ്പെട്ടു. സോ സാർ, ഇന്ന് കേരളത്തിൽ അവിടത്തേക്കാൾ വളരെ ദയനീയമായ സാഹചര്യമാണ് ഈ നമ്മുടെ ഇവിടുത്തെ ലേബർ ക്യാമ്പുകളുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ കഞ്ചിക്കോട്ടയോ അല്ലെ കോഴിക്കോട്ടയോ തിരുവനന്തപുരത്തെയോ ഓരോ മോഡൽ പദ്ധതികളുണ്ട്, പരിഹരിക്കാവുന്നതല്ല ഈ പ്രശ്നം. സാർ, ഇവിടെ ജോലി കൊണ്ടുവരുന്ന ദല്ലാളന്മാരെ അമിതമായ കൂലി തൊഴിലുടമയിൽ വാങ്ങിക്കുന്നു, ഇവർക്ക് തുച്ഛമായ കൂലി കൊടുക്കുന്നു. താമസ സൗകര്യങ്ങൾ, സാർ, ലേബർ ഡിപ്പാർട്ട്മെൻറ് ശ്രദ്ധ ആവശ്യമായ മേഖലയാണത്. ദയവായി സ്വകാര്യ താമസ ഇടങ്ങളിൽ അവിടെ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ, ഈടാക്കാവുന്ന വാടക, നൽകേണ്ട സൗകര്യങ്ങൾ, ഇതേപ്പറ്റിയെല്ലാം ഗൗരവമായ പഠനം ഉണ്ടായില്ലെങ്കിൽ ഈ കുറ്റകൃത്യങ്ങളും ആ ടെൻഡൻസിയും വർദ്ധിക്കും. മെമ്പർമാരെല്ലാം ചൂണ്ടിക്കാണിച്ച കാര്യമാണത്. ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല, കിടക്കാൻ സൗകര്യങ്ങളില്ല. ഏറ്റവും മോശമായ പകലന്തിയോളം പണിയെടുത്ത ശേഷം വന്ന് കിടന്നാൽ വിഷമിക്കാൻ സമയം കിട്ടുന്നില്ല. സാർ, ഈ ദയനീയമായ സാഹചര്യം ഗൗരവമായ ഡിപ്പാർട്ട്മെന്റ് കണക്കിലെടുക്കാൻ തയ്യാറാണ്, ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും സ്വകാര്യ വ്യക്തികളുടെ ഈ ആവാസ കേന്ദ്രങ്ങൾ കൂടി പരിശോധന നടത്തി സൗകര്യങ്ങൾ ശ്രമിക്കണം. സി എസ് ശർമ്മ ചെയർമാനായ എസ്റ്റിമേറ്റ് കമ്മിറ്റി ഞങ്ങൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഗവൺമെന്റ് ഗൗരവമായി ഇടപെടലെടുക്കാൻ ഉണ്ടാകുമോ സാർ? ബഹുമാനപ്പെട്ട അംഗം സി കെ സി ജോസഫ് ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം, ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന എല്ലാ മേഖലയും അങ്ങനെയാണ് എന്ന് കണക്കാക്കരുത്. അതിൽ വ്യത്യസ്തമായ സ്ഥിതിയുണ്ട്. ഞാൻ തന്നെ പാലക്കാട് കഞ്ചിക്കോട് മേഖലയിൽ തന്നെ സ്വകാര്യ ഉടമകൾ താമസിക്കുന്ന ഒരു ലേബർ ക്യാമ്പിൽ ഒരു താമസ സൗകര്യം, ക്യാമ്പ് എന്ന് പറയാൻ പറ്റില്ല, താമസ സൗകര്യം സന്ദർശിച്ചിരുന്നു. സാമാന്യം മെച്ചപ്പെട്ട സൗകര്യം അവർക്കുണ്ട്. എന്നാൽ ആ സൗകര്യമില്ലാത്ത താമസ കേന്ദ്രങ്ങളുണ്ട്. അത്തരം സ്വകാര്യ ഉടമകളുടെ നേതൃത്വത്തിലുള്ള താമസ കേന്ദ്രങ്ങൾ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കി കേരളത്തിൽ നിലവിലുള്ള എല്ലാ നിയമങ്ങളുടെയും പരിരക്ഷ ലഭിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച പ്രശ്നം ഗൗരവമായി തന്നെയാണ് കാണുന്നത്. ഈ തൊഴിലിടങ്ങളിൽ ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന സ്ഥിതിയെ ഒരു തരത്തിലും അനുവദിച്ചുകൂടാ. അതില്ലാതിരിക്കുന്നതിന് താമസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ എല്ലാ പ്രശ്നങ്ങളും ഗവൺമെന്റ് സജീവമായി പരിഗണിച്ച് പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നതാണ്. ശ്രീ എൽദോ എബ്രഹാം. കേരളത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരുടെ തലസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ പെരുമ്പാവൂർ എന്നാണ് ഉത്തരം. തൊട്ട് ചേർന്ന് കിടക്കുന്ന മൂവാറ്റുപുഴയാണെങ്കിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. പ്ലൈവുഡ് കമ്പനികൾ, പശക്കമ്പനികൾ, അങ്ങനെ അത്തരം സ്ഥാപനങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുകയാണ്. ഇവിടെ പ്രശ്നം മലയാളികളായിട്ടുള്ള ആളുകൾക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി നൽകുവാൻ വൈമുഖ്യം കാണിക്കുന്ന ഒരുപാട് ഉടമകളുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയാണ് കേരളത്തിലെ തടിമില്ല ഉടമകൾ. മൂവാറ്റുപുഴയിൽ ഒരു ചിപ്പ് ബോർഡ് കമ്പനിയിൽ കഴിഞ്ഞ 3 മാസക്കാലമായി ഒരു അംഗീകൃത ട്രേഡ് യൂണിയൻ സമരം തുടരുകയാണ്. തൊഴിൽ നൽകുവാൻ ഉടമ തയ്യാറാകുന്നില്ല. ഇതര സംസ്ഥാന തൊഴിലാളികളെ യഥേഷ്ടം ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഇടപെടുമോ എന്നാണ് എനിക്കറിയുന്നത്. ചോദ്യം അതല്ലല്ലോ. ശരി സാർ, നമുക്ക് ഇന്ന് നിലവിലുള്ള ഭരണഘടനാ തത്വങ്ങൾക്കനുസരിച്ച് നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് മാത്രമേ ഒരു ഗവൺമെന്റിന് നിലപാട് സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഇന്ത്യയിൽ ഏതു ഭാഗത്തു നിന്ന് വരുന്ന തൊഴിലാളികളെയും ഒരു വേർതിരിവില്ലാതെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചു പോകാൻ കഴിയുള്ളൂ. എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും ജോലി ലഭിക്കണം എന്ന നിലപാടാണ് ഗവൺമെന്റിനുള്ളത്. യെസ്, അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങോട്ട് കിടക്കുകയാണ്.